പാചകവും രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പ്രോൺസ് ഫ്രൈയാണ്. ഒരു 600-700 ഗ്രാം പ്രോൺസ് വെച്ചാണ് ഇത് ചെയ്യാൻ പോകുന്നത്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷമുള്ള വെയിറ്റാണ് പറയുന്നത്. അതിലേക്ക് ആദ്യം 1/4 teaspoon മഞ്ഞൾപ്പൊടിയും 1/2 teaspoon കാശ്മീരി മുളക് പൊടിയും 1/2 teaspoon കുരുമുളക് പൊടിയും ഉപ്പും 1 teaspoon വെളുത്തുള്ളി ഇഞ്ചി അരച്ചതും എല്ലാം കൂടെ നന്നായിട്ടത് മിക്സ് ചെയ്യുക. ഇത് ഒരു 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ മാറ്റിവെക്കുക. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 2 tablespoon തേങ്ങാപ്പീരയും കൂടെ ഇട്ട് അത് നന്നായിട്ടത് ഫ്രൈ ചെയ്യുക. ഒരു ലൈറ്റ് ബ്രൗൺ നിറമാവുന്നത് വരെ അത് ഫ്രൈ ചെയ്ത് അത് മാറ്റിവെക്കുക. ഇനി ആ സെയിം പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ പ്രോൺസ് എല്ലാം വറുത്തെടുക്കുക. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അതും മാറ്റിവെച്ച് ആ സെയിം പാനിൽ വീണ്ടും 2 tablespoon വെളിച്ചെണ്ണ ഒഴിച്ച് 1 ഉണക്കമുളക് ഇടുക. 1 teaspoon വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് ഒന്ന് വഴറ്റുക. അതൊന്ന് ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ 1 medium savala ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റണം. ഒരു ബ്രൗൺ കളറാകുന്നത് വരെ അത് വഴറ്റണം. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പം 1 tablespoon മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് വഴറ്റുക. മുളക് പൊടി ഒന്ന് മൂക്കുമ്പം 1/2 teaspoon പെരിഞ്ജീരക പൊടിയും 1/2 teaspoon ഗരം മസാലയും കൂടി ഇട്ട് അതും കൂടെ ഒന്ന് വഴറ്റുക. എല്ലാം കൂടെ ഒന്ന് മിക്സായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ തേങ്ങാപ്പീരയും കൂടെ അതിലിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാകാൻ വേണ്ടി 1/2 cup വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കുക. 1-2 minutes അടച്ചു വെച്ചാൽ മതി. ഒരു 2 minutes കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് വറുത്ത് വെച്ച പ്രോൺസും കൂടെ ഇട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി വീണ്ടും 1/4 cup വെള്ളം ഒഴിച്ച് അടച്ചു വെക്കുക. അധികനേരം ഒന്നും വെക്കണ്ട. 1-2 minutes കഴിഞ്ഞ് അത് തുറന്ന് 2 പച്ചമുളകും കൂടി ഇട്ട് അത് നന്നായിട്ട് പുരട്ടിയെടുക്കുക. എരിവ് കുറച്ചുകൂടി വേണമെങ്കിൽ 2-3 മുളകും കൂടി ഇടുക. അറ്റവും കൂടെ ഒന്ന് പിളർന്നു കൊടുത്ത് ഒന്ന് വരട്ടിയെടുക്കുക. അങ്ങനെ ഒരു വെറൈറ്റി പ്രോൺസ് ഫ്രൈ റെഡിയായി. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. Thank you for watching.